So welcome everyone. So to the English class. So this is the first class for the first semester DCP. So we begin with a prayer. I request Anagha Biju to sing the prayer. സാർ മൈക്ക് മാത്രം ഉണക്കി പോരെ. മൈക്ക് മാത്രം ഓൺ ചെയ്താൽ മതി, മൈക്ക് മാത്രം ഓൺ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ട് ശരിക്ക് സ്ട്രീം ആവില്ല. ഓക്കെ, ക്യാൻ സ്റ്റാർട്ട്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ത്യാഗമായി വാഴും ദൈവമേ, നിത്യവും കൃപാകടാക്ഷങ്ങൾ എപ്പോഴും ഞങ്ങൾക്കേകണേ. പാരിൽ ആരംഭഹീനരായോരി സേവിപ്പാൻ ശക്തി നൽകണം, നിത്യവും ഞങ്ങൾ കേൾക്കണേ. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാവും ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാവും േകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ശക്തമാകണം, എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ശക്തമാകണം. ഓക്കെ സർ. സോ താങ്ക് യു അന്നക ഫോർ ദാറ്റ്. സോ നൗ താങ്ക് യു സർ. Yeah, thank you. So we have some 47 people here. None of them we have not met. So we have been chatting over the WhatsApp for the past couple of days. Windows site nammal adile WhatsApp la oru vaada chat okke cheyidittunde. So a very hearty welcome to the college, the virtual college. ശരിക്കുള്ള കോളേജല്ല, നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സാണ്. സോ നൗ ടു ദ വേൾഡ് ഇസ് യുവർ ക്ലാസ് റൂം. വെൽക്കം ടു ദ ന്യൂ എക്സ്പീരിയൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. സോ സ്റ്റിൽ ടിൽ നൗ യു ആർ ഇൻ സ്കൂൾ, നൗ യു ആർ ഗ്രാജുവേറ്റഡ് ഇൻ ടു ഹയർ എഡ്യൂക്കേഷൻ. സോ കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. സോ യു മേ ബി ഹാവിങ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. വി ആർ ഓൾസോ ഹാവിങ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. യുവർ പേരൻസ് ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ് ഫ്രോം യു. The society has a lot of expectations. So I hope that we will all be able to fulfill those expectations in the coming 3 years that we are going to spend together. So we should be happy and wonderful learning experience, and also enjoyable learning experience, because that is what the new curriculum vision of the government says, that learning should become enjoyable. So that is what we will be aiming at. It should not be boring, we should make it enjoyable. അതാണ് നമ്മുടെ ലക്ഷ്യം. പഠനം നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭൂതിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പഠനം ആസ്വാദ്യകരമാവണം എന്നാണ്. അപ്പം അങ്ങനെ ആസ്വാദ്യകരമാവണമെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ചാലാണ് അതിന് സാധിക്കുക. സോ ലെറ്റ് എസ് നോട്ട് ബി വെരി serious, let us enjoy, and so then learning becomes easier. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു എവറി വൺ. സോ വി വിൽ സ്പെൻഡ് ടുഡേ സെഷൻ ഫോർ ഓൺലി ദാറ്റ്. വി വിൽ ജസ്റ്റ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ് ടു ഈച്ച് അദർ. മൈ നെയിം ഇസ് ജയപ്രകാശ്. എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്. ഞാനിവിടെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഞാൻ കുറച്ച് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു ഈ നെടുപുഴ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ. ഇപ്പം ഞാൻ അവിടെ അല്ലാതെ ഞാൻ വീട്ടിലാണ്. ഇനി ഈ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. ഇപ്പോൾ 8:30 ആയിട്ടുള്ളു. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ചെല്ലാമെന്നാണ് ഞാൻ പറഞ്ഞത്. നോർമലി നമ്മുടെ കോളേജ് ടൈമിംഗ് എന്ന് പറയുന്നത് 9:00 to 4:30 ആണ്. അപ്പോൾ ഈ
കോവിഡിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ടൈമിങ്ങൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് രാവിലെ 8 തൊട്ട് ഉച്ചയ്ക്ക് 1:30 2 മണി വരെയൊക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മളത് ഫിക്സ് ചെയ്തിട്ടില്ല, അതിൻ്റെ ടൈം ടേബിളൊക്കെ നമുക്ക് വരും. റെഗുലർ ക്ലാസ് തുടങ്ങുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ കോളേജിൽ നിന്നായിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ നമ്മൾ അവരവരുടെ സ്ഥലങ്ങളിലിരുന്ന് നമ്മുടെ സൗകര്യത്തിനിരുന്നൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പഠനമായിട്ടുള്ള അനുഭവമാണ്. അപ്പം നിങ്ങളും അത് സ്കൂളിൽ ലാസ്റ്റ് ടൈമിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, കാരണം മാർച്ച് തുടങ്ങി ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആ അപ്പം ഞാൻ എന്നെ കുറിച്ച് ഞാൻ അവിടെ കുറച്ച് നാളായിട്ട് അവിടെ അധ്യാപകനാണ്. ഞാൻ താമസിക്കുന്നത് പുല്ലഴിയാണ്. ഞാനതൊക്കെ ചാറ്റിൽ എഴുതിയിട്ടുണ്ട്. പുല്ലഴി എന്ന് പറയുന്നത് അയ്യന്തോളിൽ നിന്നും വരാം, അതുപോലെ വളരിയിൽ നിന്നും വരാം, അങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കോൾപ്പാടങ്ങളാണ്, പ്രശസ്തമായിട്ടുള്ള തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളൊക്കെ എനിക്ക് ഞാൻ ഇടയ്ക്ക് അവിടെ നടക്കാനൊക്കെ പോകാറുണ്ട് വൈകുന്നേരം. പിന്നെ അതൊക്കെയാണ്. അപ്പം നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. യു ക്യാൻ ഓൾ കം ഫോർവേഡ് 1 by 1. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ മീറ്റ്, എവരിവൺ ക്യാൻ മീറ്റ്. അപ്പോൾ 50 പേര് ഇപ്പോൾ ഉണ്ട്, എല്ലാവർക്കും തമ്മിൽ കാണാനും ഒക്കെ ഉള്ളൊരു അവസരമാണ്. സോ ഡോണ്ട് ബി ഷൈ ടു കം ഫോർവേഡ് ആൻഡ് സ്പീക്ക്. അപ്പം നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഇന്ന് അതിനുവേണ്ടിയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് നമ്മൾ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. സോ ലെറ്റ് അസ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഈച്ച് അദർ. അപ്പം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. സോ 1 by 1 യു ക്യാൻ കം ഫോർവേഡ്. ഐ എം നോട്ട് ഗോയിങ് ടു കോൾ ഔട്ട് നെയിംസ്. പേര് വിളിക്കുന്നില്ല, നിങ്ങൾക്ക് സ്വയം മുന്നോട്ട് വരാം. സാർ യെസ്, ജിസ്ന. ജിസ്ന ചാറ്റിൽ കുറെ കണ്ടതാണ്. യെസ്, മൈ നെയിം ഈസ് ജിസ്ന ആൻഡ് ഞാൻ താമസിക്കുന്നത് മുല്ലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൃശ്ശൂർ ജില്ലയിൽ. ഞാൻ മുല്ലശ്ശേരിയിൽ ഞാൻ ഒരിക്കൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്. അവിടെയാണ് എന്റെ വീട്. ഓക്കേ, പറഞ്ഞോളൂ. പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതാണ്. പ്ലസ് ടു ഞാൻ ഇവിടെ തന്നെ ഒരു ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ച് പാസ് ഔട്ട് ആയത്. പിന്നെ ഞാനിപ്പോ ഡി സി പിയിലേക്ക് നെടുമ്പുഴയിൽ വന്ന് ചേർന്നു. അത്രയൊക്കെയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു സാർ. സോ ഹാപ്പി ടു മീറ്റ് യു. താങ്ക് യു സാർ. ശരി ശരി. Good morning, sir. Yeah, good morning. Sir, my name is Vinci Chandra from Trivandrum. Oh, from Trivandrum. Yeah. Capital city. Yes, sir. Warm welcome to Thrissur, the cultural capital of Kerala. Thank you, sir. ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഇവിടെ സെൻറ് സേവ്സിലാണ് ഞാൻ പഠിച്ചത്. കൊമേഴ്സ് ആയിരുന്നു. പിന്നെ എനിക്ക് കോളേജൊക്കെ ഇഷ്ടമായി, അതുകൊണ്ട് സ്പോട്ട് പോലും കൊടുത്തിട്ടില്ല. ഞാൻ അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ക്യാപിറ്റൽ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് അവിടെ വരുമല്ലോ. എന്റെ വീട് ഒരു റൂറൽ ഏരിയയിലാണ്. പിന്നെ വീട്ടില് അച്ഛൻ, ചേട്ടൻ, ഞാൻ ഒക്കെയാണ് ഉള്ളത്. പിന്നെ ആരൊന്നുമില്ല. നൈസ് മീറ്റിംഗ് യു. താങ്ക് യു സർ. ഓക്കേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് കൃഷ്ണേന്ദു. ചാഴൂരാണ്, തൃശ്ശൂര് ചാഴൂരാണ് താമസിക്കുന്നത്. ഇവിടെ പെരിങ്ങോട്ട് സ്കൂളില് പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇവിടെ ഡി സി പി ചേർന്നു. സാർ, ഞാൻ രാജ്,
അടമുട്ടത്തിന് വീട് തൃപ്രയാർപുളി ആ ഒരു ആ ഇടമുട്ടത്തിന് വീട്. ഞാൻ മലപ്പാട്, പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു. എന്റെ വീട്ടില് ചേച്ചി, അമ്മ, അച്ഛൻ, ഞാൻ, ഞങ്ങൾ നാലാളാണ് ഉള്ളത്. വെരി ഗുഡ്. ഇടമുട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. ബീച്ച് ഒക്കെ ഇല്ലേ അവിടെ? കടല അവിടെ വളരെ അടുത്തല്ലേ? ബീച്ച് കുറച്ച് അങ്ങോട്ട് പോയാലുണ്ട്. അപ്പൊ കടലൊക്കെ വളരെ അടുത്താണ്. കടലൊക്കെ കാണാനൊക്കെ പോകാറുണ്ടോ? പിന്നെ അവിടെ ഉള്ളവർക്ക് എപ്പോഴും കാണുന്ന കാരണം അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? പക്ഷെ കടലൊന്നും കണ്ടാ മടുക്കില്ല എന്ന് പറയാം. എത്ര നേരം വേണമെങ്കിലും കണ്ടിരിക്കാം. ഇപ്പൊ ബീച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഇതാക്കി കൊണ്ടു നടക്കുന്നുണ്ട്. മുന്നത്തെ പോലെ അല്ല, കുറച്ചുകൂടി. താങ്ക്സ് സാർ. സോ വെൽക്കം നന്ദന. താങ്ക്സ് സാർ. സാർ, ഐ ആം ജോഫി ഫ്രം നെടുമ്പാൾ. യെസ് ജോഫി. ഞാൻ ഐ ടി കഴിഞ്ഞ ഒരു വർഷം വർക്ക് ചെയ്തിരുന്നു കിറ്റെക്സ് ഗാർമെന്റ്സ് എറണാകുളത്ത്. ഓക്കേ. എന്റെ വീട്ടില് പപ്പ, അമ്മ, ചേച്ചി, അനിയത്തി. താങ്ക്യൂ സാർ. ഓക്കേ, വെൽക്കം ജോഫി. നെടുമ്പാളാണ് അല്ലേ? ആ. ഗുഡ് മോർണിംഗ് സാർ. വെൽക്കം ജോഫി. സാർ, എന്റെ പേര് ലക്ഷ്മി. എടമുട്ടത്താണ് വീട്. പിന്നെ വലപ്പാട്, പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു. വീട്ടില് അമ്മ, അച്ഛൻ, ഞാൻ. എടമുട്ടത്തുന്ന് ഒരാളുണ്ടായിരുന്നല്ലോ ഇപ്പൊ തന്നെ ലക്ഷ്മിയുടെ മുന്നേ സംസാരിച്ച ഒരാൾ എടമുട്ടം പറഞ്ഞല്ലോ. ആ ഓ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു പ്ലസ് ടു. ഓക്കെ. നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാണോ ഇതിന് വന്ന് ചേരാനായിട്ട്? ഇല്ല, ഞങ്ങൾ വന്നപ്പോ അഡ്മിഷൻ വന്നപ്പോഴാണ് കണ്ടത്. അതെ, ശരി. ഓക്കെ. ഒരേ ഒരേ ക്ലാസ്സിലായിരുന്നു അല്ലേ? ആ, പ്ലസ് ടു. അടുത്തെത്താണോ? വീട് അടുത്തെത്തണോ? ആ, കുറച്ചുള്ളൂ. അടുത്തം. ഓക്കെ, വെൽക്കം ലക്ഷ്മി. താങ്ക് യു സാർ. ഹായ് സാർ. യെസ് യെസ് സഫിന. Yes, Afinath. Who is speaking? Archita. Archita, okay. Yes, Archita. എന്റെ വീട് വളരെ കണിമംഗലത്താണ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു പൂങ്കുന്ന പഠിച്ചേ, പൂങ്കുന്ന ഗവൺമെന്റ് സ്കൂളില്. വീട്ടില് അമ്മ, ചേച്ചി, ചേട്ടൻ. ചേച്ചി നെടുമ്പുഴ പോളിയിലാണ് പഠിച്ചത്, ഡി സി പി എന്നായിരുന്നു. അശ്വതി കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷമായി. സാധാ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ഐ ടി കഴിഞ്ഞു, ചാലക്കുടിയിലായിരുന്നു. കഴിഞ്ഞപ്പോ ഡി സി പി എടുത്തു. വീട്ടിലെ അച്ഛൻ, അമ്മ, ഞാൻ, മൂന്ന് പേരുള്ളൂ. സ്മോൾ ഫാമിലി, ഹാപ്പി ഫാമിലി. എവിടെയാ സ്ഥലം? നെല്ലായി. നെല്ലായി. ആ ഭാഗത്ത് നിന്നൊക്കെ കുറച്ച് പേരുണ്ടല്ലോ. നെല്ലായി, നെടുമ്പാൾ അല്ലേ? നെടുമ്പാളൊക്കെ അവിടെ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ. ആ വഴിയാണ് അല്ലേ? ആ റൂട്ടാണ്. ഓക്കെ. എവിടെ പഠിച്ചതെന്ന് പറഞ്ഞു? ഞാൻ ചാലക്കുടി ഐ ടി ഐയില്. ഐ ടി ഐ. ഓക്കെ, ചാലക്കുടി ഐ ടി ഐ. ഏത് ട്രേഡ് ആയിരുന്നു? ഞാൻ കോപ്പ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. ഓക്കെ. സോ വെൽക്കം. ആ, താങ്ക് യു. വെൽക്കം മാത്ര. ഓക്കെ സാർ. ഞാൻ
ഞാൻ ജി ജെ ജെ എസ് കൊടുങ്ങല്ലൂർ സ്കൂളിലാണ് പഠിച്ചത്. വീട്ടിലെ അച്ഛൻ അമ്മ ചേട്ടൻ അച്ഛമ്മ. Yes. So welcome to DCP. Thank you, sir. Safina. Good morning, sir. Good morning, good morning. Who is this? എന്റെ പേര് അനുശ്രീ, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. കോഴിക്കോട്? ഓ, വെൽക്കം 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 ടു തൃശ്ശൂർ. താങ്ക് യു സർ. ഞാൻ കോഴിക്കോട്. എവിടെയാണ്? കോഴിക്കോട് മാവൂര്. മാവൂര്? അന്ന് കണ്ടിരുന്നു തോന്നുന്നു അല്ലേ? ആ ആ ആ കണ്ടിരുന്നു. അന്ന് വന്നപ്പോ കണ്ടിരുന്നു, പാരന്റ്സിന്റെ കൂടെ വന്നപ്പോ. യെസ് യെസ്. ആ ആ ഓക്കേ. ഞാൻ പ്ലസ് ടു ഇവിടെ നടക്കാവ് ഗേൾസിലാണ് പഠിച്ചത്. പിന്നെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ അച്ഛച്ചൻ അച്ഛമ്മ. ഓക്കേ. കോഴിക്കോട് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ കോഴിക്കോട് രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റിയിൽ, തേഞ്ഞിപ്പലത്ത്. അവിടെ ഞാൻ അവിടെ അവിടെ കുറച്ച് നാൾ റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഞാൻ. അത് പത്ത് 15 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ സിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പരിചയമുണ്ട് അവിടെയൊക്കെ. സോ വെൽക്കം വെൽക്കം ടു തൃശ്ശൂർ, ടു വിമൻസ് കോളേജ് തൃശ്ശൂർ. വെൽക്കം അനുഷ്. താങ്ക് യു. Yes, Safina. I'm from Koykode. Safina, കുറെ നേരമായി ട്രൈ ചെയ്യുന്നു അല്ലേ? ഐ കാൺ സീ യു, കാണുന്നില്ല കാണുന്നില്ല അല്ല, എനിക്ക് കാണുന്നില്ല, സഫീനത്തിന് കാണുന്നില്ല. എന്റെ പ്രോബ്ലം ആണോ? റേഞ്ചിന്റെ പ്രോബ്ലം. ഓക്കെ ഓക്കെ, ശരി ശരി, കണ്ടു കണ്ടു കണ്ടു. റൈറ്റ്, ഫൈൻ, വെൽക്കം. കോഴിക്കോട് എവിടെയാണ്? അത് ഓഫ് ചെയ്തോളൂ, വേണമെങ്കിൽ വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. കോഴിക്കോട് മുക്കം. മുക്കം? യെസ്. മറ്റേ NIT ഒക്കെ ഉള്ള സ്ഥലം അല്ലേ? അവിടെ അല്ല, മുക്കം നീലേശ്വരം. ആ ഓക്കെ. ഞാൻ VHSC സയൻസ് ആയിരുന്നു. BLSC? VHSC സയൻസ് ആയിരുന്നു. VHSC സയൻസ് ആയിരുന്നു. ഓക്കെ. എവിടെയായിരുന്നു? പ്ലസ് ടു REC. ചാത്തമംഗലം. ഓ, അറിയാം, ചാത്തമംഗലം. സോ വെൽക്കം വെൽക്കം സഫീനത്ത് ടു ദ DCP കോഴ്സ്. താങ്ക് യു സർ. എവിടെ സ്ഥലം? വെള്ളാങ്കല്ലൂര്. വെള്ളാങ്കല്ലൂർ? ആ, ഞാൻ ഇവിടെ ഇരിങ്ങാലക്കുടി ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു. വീട്ടിലെ അച്ഛൻ അമ്മ ചേച്ചി ഇപ്പൊ ചേട്ടനും ഉണ്ട്. ഓക്കേ. Can say something about yourself, anything more about yourself also. എനിക്ക് പൊതുവെ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ and that was my brother who passed by. Okay, continue. Thank you, sir. Okay, yes, we will meet. Okay Haripriya, nice meeting. Good morning, sir. Good morning, Afna. Good morning, sir. രണ്ടുമൂന്ന് പേരുണ്ട്, ആരെങ്കിലും പറഞ്ഞോളൂ. ലിമിയ ലിമിയ യെസ് ലിമിയ, വെൽക്കം. ലിമിയ കേട്ടില്ല. കോഴിക്കോട്? കോഴിക്കോട്. ഓക്കെ. കോഴിക്കോട് ഒരുപാട് പേരുണ്ട്. ഹലുവ കിട്ടും കോഴിക്കോട്, നല്ല ഹലുവ കിട്ടും കോഴിക്കോട്, നല്ല ചിപ്സും കിട്ടും. കോഴിക്കോട് വരുമ്പോഴൊക്കെ ഞാൻ ഈ രണ്ട് സാധനം എന്തേലും വാങ്ങിക്കും. അവിടെ ആ മറ്റേ പാരഗണിന്റെ അടുത്ത് ഒരു കടയുണ്ട്, പിന്നെ അല്ലെങ്കിൽ അപ്പുറത്ത് ആ മറ്റേ മാനാഞ്ചിറയുടെ അപ്പുറത്തും രണ്ട് കട, കൊച്ചിൻ ബേക്കറിയിലൊക്കെ നല്ല ഹലുവ കിട്ടും.
വീട്ടുണ്ടവിടെയൊക്കെ? അപ്പൊ കോഴിക്കോട് ഇതിനൊക്കെ ഫേമസ് ആണ്. ഓക്കെ, ഞാൻ കോഴിക്കോട് കൂടത്തായി നിന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ കോമേഴ്സ് സ്റ്റുഡന്റ് ആയിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ ബാച്ച് പ്ലസ് ടു കഴിഞ്ഞതാണ്. കോമേഴ്സ് ആയിരുന്നു. ഇവിടെ ജി എച്ച് എസ് എസ് താമരശ്ശേരിയിൽ. താമരശ്ശേരി. വെൽക്കം വെൽക്കം ഹിബിയ. താങ്ക് യു സർ. ഹലോ സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം അഥർവ. ഞാൻ മണ്ണൂർ നിന്നാണ് വരുന്നത്. അഥർവ അത് സംസ്കൃതത്തിൽ നാല് വേദങ്ങളുണ്ട്. അതിലൊരു വേദമാണ് അഥർവ വേദം. അതില് അഥർവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദം അങ്ങനൊക്കെ ഒരു ഇതായിട്ട് വരുന്നത്. എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ ചേട്ടൻ, പിന്നെ ഞാൻ, വേറെ ആരും ഇല്ല. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ തന്നെ. വേറൊന്നുമില്ല. ഞാൻ മണല്ലൂര്, കാഞ്ഞണി മണല്ലൂര്. താങ്ക് യു സർ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും ഇല്ല. നിങ്ങൾ ക്ലാസ്സിൽ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെട്ടായിരുന്നോ മുമ്പ് എല്ലാവരും? ആ, എല്ലാവരും ആയിട്ടില്ല, കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു. എങ്ങനെ പരിചയപ്പെട്ടു? അതിപ്പോ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു. ആ, ഗ്രൂപ്പില് മെസ്സേജ് അയക്കില്ല മാത്രല്ലേ ഉള്ളൂ, കാണാൻ പറ്റില്ലല്ലോ. ആ, കാണും, ഇങ്ങനെ കാണണ്ട്. അല്ലാണ്ട് വേറെ വീഡിയോ കോൾ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ. പിന്നെ അടുത്തുള്ളവരാരുമില്ല അങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ കോൾ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇതേപോലെ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. ടീച്ചേഴ്സ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തമ്മിലൊരു പരിചയൊക്കെ ഉണ്ടാവില്ലേ? ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയമാവാം. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വിഷമാവില്ലേ? നമ്മള് ആരെയും കാണുന്നില്ല, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യലാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാന് അഥർവയോട് പറഞ്ഞല്ല, ഞാൻ കോമൺ ആയിട്ട് പറയണതാണ് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരും ഓപ്പർച്യൂണിറ്റിയാണ്. വീട് വലിയ ചാനത്താണ്. എവിടെയാ? വലിയ ചാനം, ചെറുപ്പ് ഭാഗം. ചെറുപ്പ്? ആ, ചെറുപ്പ്, വലിയ ചാനം. ആ, വീട്ടില് ഞാന്, ഉമ്മ, വാപ്പ, ഇത്തണ്ട്. ഇത്തടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇത്ത അവിടെയാണ്. ഞാൻ പഠിച്ചിരുന്നത് ചെറുപ്പ് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു, കോമേഴ്സ് ആയിരുന്നു. കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. കോളേജ് വന്നോ? ആ, വന്നിണ്ടായിരുന്നു. എത്ര തവണ വന്നു? ഞാൻ ഒരു മൂന്നാം വന്നിണ്ടാവും. ഏതാ, കോളേജാണോ സ്കൂളാണോ ഇഷ്ടം? രണ്ടും കൊഴപ്പൊന്നുമില്ല. സ്കൂള് മിസ് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സ് വിളിക്കാറുണ്ടോ? ആ, വിളിക്കാറുണ്ട്. ഇവിടെയും ഫ്രണ്ട്സ് ഉണ്ടാവും നമുക്ക് കേട്ടാ. ആ, ഇവിടെയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കേ, സോ വെൽക്കം അഫ്ന. താങ്ക് യു, താങ്ക് യു. ഹായ് സർ. ഹലോ അനക. യെസ്, അനകയാണ് പ്രയർ പാടിയത് കേട്ടോ. എല്ലാരോടും അനക അനക അനകയ്ക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കണം നിങ്ങൾ. ഷീ കെയിം ഫോർവേഡ് ടു സിംഗ് ദ പ്രയർ. എന്റെ പേര് അനക, വീട് രാപ്പാളാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഒരു ട്വിൻ സിസ് ഉണ്ട്. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ പഠിച്ചു. ട്വിൻ സിസ്റ്ററാ? ആ. സിസ്റ്റർ എന്ത് ചെയ്യണു? അവള് ബി വോക്ക്, സെന്റ് മേരീസ്, തൃശ്ശൂർ. ശരി.
അനഘയ്ക്കൊക്കെ താങ്ക്സ് പറയണ്ട, അവര് പ്രയർ ചെയ്തതിന്. വെൽക്കം. പാട്ട് പാടാറുണ്ടോ? ആ, അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഓരോ പാട്ടൊക്കെ ആവാൻ കേട്ടോ, സൗകര്യം പോലെ. വെൽക്കം അനഘ ടു ദ ക്ലാസ്. ഹലോ സാർ. ഗുഡ് മോർണിംഗ് സാർ. ഹലോ ത്രീ പീപ്പിൾ. യെസ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അഭിരാമി. അഭിരാമി, ഐ കാൻ സീ യു. കാണുന്നില്ല. വീഡിയോ ഓഫ് ആണ്? ഇല്ല സാർ, ഓൺ ആണ്. ഓൺ ആണോ? ഓക്കെ, പറഞ്ഞോ. അത് എന്തെങ്കിലും എന്റെ പ്രോബ്ലം ആയിരിക്കും നെറ്റിന്. ഞാന് ഇവിടെ കൊടുങ്ങല്ലൂരിന്ന് വരുന്നത്. ഓക്കെ. ഇവിടെ തന്നെയാണ് പഠിച്ചത്, കൊടുങ്ങല്ലൂര് ഗേൾസിലാണ് പഠിച്ചിട്ടുള്ളത്. കൊമേഴ്സ് ആയിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇത്തിരി മിസ്റ്റേക്കുകളൊക്കെ പറ്റും ഇംഗ്ലീഷിൽ. മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റും. ഞാൻ, എനിക്കും പറ്റും മിസ്റ്റേക്ക്. അപ്പോഴോ എന്റെ മിസ്റ്റേക്ക് നിങ്ങക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. എനിക്കറിയാം ഞാൻ മിസ്റ്റേക്ക് വരുത്തുന്ന. അപ്പൊ മിസ്റ്റേക്ക് വരുത്തിയാലും നമ്മള് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പറയില്ല ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷിലൊക്കെ പറയാം കേട്ടാ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാം. തെറ്റിയാലൊന്നും ഞാനൊന്നും പറയില്ല, വഴക്കൊന്നും പറയില്ല. ആരും കളിയാക്കൂല, ആരും കളിയാക്കാൻ സമ്മതിക്കൂല കേട്ടാ. ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുക അല്ലേ. അങ്ങനെയാണ് നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ. If you need to learn a language, we have to use it. എന്നാണ് പറയുന്നത്. പറഞ്ഞോളൂ അഭിരാമി, പറഞ്ഞോളൂ. ഞാൻ ഇടയിൽ പറഞ്ഞോന്ന് മാത്രം. യെസ്. അപ്പൊ എവിടെ പഠിച്ചെന്ന്? കൊടുങ്ങല്ലൂരിലാണ് വീട് അല്ലേ? കൊടുങ്ങല്ലൂരിലാണ് വീട്. യെസ് യെസ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, വെൽക്കം അഭിരാമി. താങ്ക് യു സാർ. എന്റെ പേര് ഐശ്വര്യ. ഹലോ ഐശ്വര്യ. എന്റെ വീട് അങ്കമാലിയാണ്. അങ്കമാലിയാ? ഞാൻ ഐറ്റി കഴിഞ്ഞു. കളമശ്ശേരിയിലായിരുന്നു. സ്റ്റെനോഗ്രാഫി ആയിരുന്നു. കളമശ്ശേരി ഐറ്റി അല്ലേ? ആ, ഞാൻ അവിടെ അവിടെ വന്നിട്ടുണ്ട്. ആ എച്ച് എം ടിയുടെ അവിടെ നിന്ന് കുറച്ച് നടക്കണ്ടേ അങ്ങോട്ട് അല്ലേ? അവിടെയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ. അവിടെ അതിന്റെ അപ്പുറത്തൊരു ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇല്ലേ? എവിടെ വീട്? അങ്കമാലി. അങ്കമാലി. മനസ്സിലായി. അങ്കമാലി. ചേച്ചി അനിയത്തി ഉണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചി കളമശ്ശേരി ഡി സി പി ആയിരുന്നു. ആണോ? ഓ, പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐ ടി ചെയ്ത. പ്ലസ് ടു കഴിഞ്ഞ് ഐ ടി ചെയ്തു. ഓക്കെ. ഇപ്പൊ കളമശ്ശേരി സ്പോർട്സ് അഡ്മിഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കിട്ടി. അവിടെയാണല്ലോ എളുപ്പം അല്ലേ? പോയി വരാനൊക്കെ സൗകര്യമാണ് അല്ലേ? കിട്ടട്ടെ അവിടെ കേട്ടാ. ബട്ട് വി വിൽ മിസ് യു. ചാവക്കാടുന്നാണ് വരുന്നത്. പ്ലസ് ടു കഴിഞ്ഞു, കൊമേഴ്സ് ആണ്. ജി എച്ച് എസ് മണത്തല. അത് അവിടെ അടുത്തല്ലേ? ആ, അടുത്തന്നെ. വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയത്തി. എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ? എന്താണ് ഹോബീസ്? എന്താ, ഡ്രോയിങ്, പിന്നെ വരയ്ക്കും അല്ലേ? ആ, കണ്ടറിയാം വരയ്ക്കുന്നു. അപ്പൊ പെയിന്റിംഗ് ഒക്കെ ഇടയ്ക്ക് ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാം. ഇവിടെ വരയ്ക്കുന്നതൊക്കെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതൊക്കെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇട്ടിട്ട് അത് മീറ്റിംഗിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും
നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് ഒക്കെ കാണാലോ. ചിലർക്ക് പാട്ട് പാടാൻ പറ്റും, ചിലർക്ക് പടം വരയ്ക്കും, ചിലര് ക്രാഫ്റ്റ് ചെയ്യും. ഓക്കെ അഞ്ജന, വെൽക്കം. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മൈ നെയിം ഈസ് ആൻ മരിയ റോയ്. ആൻ മരിയ റോയ്. നൈസ്. ഞാൻ വരുന്നത് കാരമുക്ക്, തൃശ്ശൂർ കാരമുക്ക് ഭാഗത്തുനിന്നാണ്. ആ കാരമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, അത് മറ്റേ ബിയൂര് ആ റൂട്ട് അല്ലേ? അങ്ങനെ ചോദിച്ചാ അവിടെ ഇല്ല, കാഞ്ഞാണി കണ്ണശങ്കടവ് ആ ഒരു ഭാഗല്ലേ? അപ്പൊ എനിക്ക് തെറ്റി. ഓക്കെ ശരി ശരി, അതല്ല കാഞ്ഞാണി കണ്ണശങ്കടവ്. എവിടെ നിന്ന് തിരിയണ്ടേ അത്? വഴി എവിടെയാ? ഇവിടെ കാഞ്ഞാണി എത്തണോ? കാഞ്ഞാണി കഴിഞ്ഞ ശേഷം ആ വഴി തന്നെയാണോ അതവിടെ നിന്ന് തിരിഞ്ഞു പോണോ? അല്ല, മെയിൻ റോഡിൽ തന്നെ, ആ വഴി തന്നെ. ഓക്കെ ഓക്കെ, ഞങ്ങക്ക് സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ട്, കാരണം കാഞ്ഞാണി വാടാനപ്പള്ളി ആ വഴിക്കൊക്കെ പോകുമ്പോ ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്, ബോർഡൊക്കെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ അൻമരിയ. ഞാൻ പ്ലസ് ടു ആയിരുന്നു, പിന്നെ എന്റെ വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അമ്മാമയുണ്ട്. പിന്നെ ഹോബീസ് എന്ന് വെച്ചാല് ചിത്രം വരയ്ക്കും, പാട്ടുപാടും, എഴുതും, അത്യാവശ്യം എഴുതും, അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ നന്നായിട്ട് എഴുതുക, രചനകളൊക്കെ നമുക്ക് മാഗസിനൊക്കെ ഉണ്ട് കോളേജിൽ, മാഗസിനിൽ പബ്ലിഷ് ചെയ്യാം. പാട്ടൊക്കെ പാടൂലേ? പാട്ടും പാടാം, സൗകര്യം പോലെ നമുക്കൊരു പാട്ടൊക്കെ പാടാം കേട്ടോ. വെൽക്കം ടു ആൻ മരിയ റോയ്. ഹലോ, ഹു ഈസ് ദിസ്? ആർഷ. ആർഷയാണോ ആർഷയാണോ? ആർഷ. ആർഷ, ഓക്കേ. ആർഷ, യെസ്. കുന്നംകുളം വീട്. കുന്നംകുളം. കുന്നംകുളത്ത് എവിടെ? കുന്നംകുളം കാണിപ്പയൂര്. കാണിപ്പയൂര്, ഓക്കേ. കുന്നംകുളം എത്തുന്നതിന് മുമ്പായിട്ടാണ്. ഓക്കേ. ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, ശ്രീകൃഷ്ണ ഗുരുവായൂർ. ഓക്കേ. വീട്ടിലെ അച്ഛനമ്മ അനിയൻ. പിന്നെ പറഞ്ഞോളൂ. പിന്നൊന്നുമില്ല. ഹോബീസ് ഒന്നുമില്ല. പാട്ട് പാടും. ഓക്കെ. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാ, എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു. നല്ലതാണ്. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം ആർഷ. ഹലോ. ഹലോ, ആരാണ്? പാർവതി. ാണ് കൊമേഴ്സായിരുന്നു. പിന്നെ ഹോബീസ് ഒക്കെ ഉണ്ടോ? പാട്ട് കേക്കും. കോളേജിൽ വന്നിരുന്നോ? കോളേജിൽ വന്നിരുന്നോ? ആ, രണ്ടു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. ആണോ? ഇഷ്ടമായോ കോളേജ്? ആ, എന്തിനാ ഇഷ്ടമായി? അവിടെ എന്താ ഉള്ളത് അത്ര ഇഷ്ടപ്പെടാൻ? നല്ല പ്ലേസ് ആണോ? ആണോ? അറ്റ്മോസ്ഫിയർ. ആ, ഓക്കേ ഓക്കേ. കഴിഞ്ഞോ? ശരി ശരി, ഓക്കേ. വെൽക്കം പാർവതി. ഹലോ സർ. ഹലോ.
എന്റെ പേര് അഞ്ജന, അഞ്ജന ബാബു. അഞ്ജന, അഞ്ജന, ഓക്കേ, വെൽക്കം അഞ്ജന. എന്റെ വീട് കാലടിയാണ്, അങ്കമാലി കാലടി. കാലടി, ദ ബർത്ത് പ്ലേസ് ഓഫ് ശ്രീ ശങ്കര അല്ലേ? യെസ്, വെൽക്കം. അവിടെയാണ് വീട്. പ്ലസ് ടു ഒക്കെ ചെയ്തത് മാണിക്യമംഗലം NSS സ്കൂളിലാണ്. പിന്നെ DCT. എന്റെ ചിറ്റ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കോളേജില്. അപ്പൊ ചിറ്റ, പക്ഷെ DCT അല്ലായിരുന്നു, കമ്പ്യൂട്ടർ ആയിരുന്നു തോന്നുന്നു. അപ്പൊ ചിറ്റ പറഞ്ഞ ഈ കോളേജിൽ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയർ തോന്നുന്നു. കൊറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പൊ ട്രിവാൻഡ്രത്താണ് ചിറ്റ ജോലി ചെയ്യുന്നത്. അവിടെ കോളേജില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യാം. ശ്രീകല എന്നാണ് ചിറ്റയുടെ പേര്. അപ്പൊ ചിറ്റേന്ന് പറഞ്ഞു നീ കോളേജിൽ തന്നെ വാങ്ങണം, നല്ല കോളേജാണ്, നിനക്ക് ഇഷ്ടപ്പെടും. ചിറ്റേന്ന് കൂടുതൽ പേര് ഈ കോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ചിറ്റേന്നു. അങ്ങനെ താല്പര്യം വന്നപ്പോ. താങ്ക് യു സർ. എന്റെ പേര് റമീന. ഞാന് ആലത്തറ കുന്നംകുളം ആ ഭാഗത്തുനിന്നാണ്. എന്റെ വീട്ടില് ഉപ്പ, ഉമ്മ, പിന്നെ ഞാന്, രണ്ട് താത്താര്. താത്താന്റെ കല്യാണം മാരേജ് കഴിഞ്ഞു. പ്ലസ് ടു കോമേഴ്സ് ആയിരുന്നു. പാട്ട് പാടില്ല, ചെറുതായിട്ട് ഡ്രോയിങ് അങ്ങനൊക്കെ. ശമരിമലൊക്കെ ചെറുതായിട്ട് പെയിന്റിങ്, അങ്ങനെ മ്യൂറൽ പെയിന്റിങ്സ് ഒക്കെ ചെയ്യുമല്ലേണോ? മ്യൂറൽ പെയിന്റിങ്സ് ആണോ ഉദ്ദേശിച്ചത്? ഓയിലാണോ ചെയ്യ? എവിടെ കാണട്ടെ, ഇവിടെ ഉണ്ടോ പെയിന്റ് ചെയ്തത്? അല്ല, ഇത് ജസ്റ്റ് ഞാൻ ഫാബ്രിക്കേറ്റ് ജസ്റ്റ് വരച്ചതുള്ളൂ. ഇപ്പൊ ഉണ്ടോ അവിടെ, കാണാൻ പറ്റുമോ ഞങ്ങക്ക്? ഓ നൈസ്, കണ്ടോ എല്ലാരും റമീനയുടെ പെയിന്റിങ് ആണ്. Okay, very nice. Artist. Welcome to Ramina. Thank you, sir. ഞങ്ങളൊക്കെ പഠിപ്പിച്ചു തരും കേട്ടോ, നമ്മൾക്കൊക്കെ പഠിപ്പിച്ചു തരും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. Okay, next person. Hello, sir. Hello. എന്റെ പേര് മന്ദാരം. ഓ, അത് നല്ല മനോഹരമായിട്ടുള്ള പുഷ്പത്തിന്റെ പേരാണല്ലോ. ഞാൻ തളിക്കുളത്തുനിന്ന് വരണേ. എവിടെ സ്ഥലം? തളിക്കുളം, വാടാനപ്പള്ളിത്തെ പ്രയാർ. ഞാനിവിടെ GVHS തളിക്കുളത്ത് തന്നെ പഠിച്ചത്. പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു. ഓക്കേ. പിന്നെ വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ. ഹോബീസ് പടം വരയ്ക്കും, പിന്നെ പാട്ട് കേൾക്കും, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആർട്സ് അത്രൊക്കെ തന്നെ. അതൊക്കെ നിങ്ങക്ക് കാണിച്ചു തരണം. ആർട്ട് വർക്കൊക്കെ നമ്മൾ ചെയ്യണമെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ? എപ്പോഴല്ലേ അവർക്കൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടുള്ളൂ നമുക്കതിന്. Thank you, sir. Okay, Mandara. Good morning, sir. Yes, good morning. Who is this? Yeah, Aditya. എന്റെ വീട് കോഴിക്കോട് ആണ്. Okay, ആദിത്യ, കോഴിക്കോട്, വെൽക്കം. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഏട്ടനും പിന്നെ ഞാനും.
പിന്നെ ഹോബീസ് എന്ന് പറയുന്നത് ഡാൻസ് ചെയ്യും, പാട്ട് കേൾക്കും. നമുക്ക് ഒരു ദിവസം ഒരു ഓൺലൈൻ ഡാൻസ് സെഷൻ വെക്കാൻ കേട്ടോ ആദിത്യയുടെ, ലൈവായിട്ട് നമുക്കൊരു ഡാൻസ് എൻജോയ് ചെയ്യാം, ഒരുപാട് പേര് എൻജോയ്. ഏതാണ്, ഭരതനാട്യമാണോ അതോ? ക്ലാസിക്കലാണ്, 10 വർഷമായി പഠിക്കുന്നു. ഓക്കെ, പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? സ്കൂളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ കോമ്പറ്റീഷനൊക്കെ? So welcome Kozhikode. I like that place. I have been there for many years, so I like that people. I like the people also there. They are very nice, very kind people, loving people. So I have a special regard to the people from Kozhikode. So welcome Aditya to Trishoor. Sir. ഹലോ. ഹലോ, എന്റെ പേര് ശ്രീലക്ഷ്മി, വീട് കാട്ടാമ്പാലാണ്. വീട്? ആ, കാട്ടാമ്പാലാണ് വീട്. പിന്നെ വീട്ടിലെ അച്ഛൻ അമ്മ ഉണ്ണി. പിന്നെ ഉണ്ണി എന്താ ചെയ്യുന്നത്? ഉണ്ണി പഠിക്കുക. ടെൻത്താ? ആ, നയൻത്. പാട്ട്, മ്യൂസിക് ഇഷ്ടാ. പിന്നെ ഡ്രോയിങ്, അതൊക്കെ. പിന്നെ നമ്മള് റെഗുലർ ആയിട്ട് അവിടെ വന്നു കഴിയുമ്പോ പിന്നെ നമ്മള് നേരിട്ട്, ബാക്കി സാധാരണ പോലെ ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് ക്ലാസ് അതുപോലെ നടക്കും. അതുപോലെ നോട്ട്സ് ഒക്കെ ഓൺലൈൻ ആയിട്ട് ഷെയർ ചെയ്യും. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, അവിടെ നമുക്ക് ഈ ഫയലൊക്കെ ഷെയർ ചെയ്ത് തരും. അതായത് നമ്മുടെ ടെക്സ്റ്റ്, നോട്ട്സ് അതൊക്കെ നമ്മൾ അതിലാണ് ഷെയർ ചെയ്യുക, ആ റിസോഴ്സിലാണ് ഷെയർ ചെയ്യുക. അപ്പൊ അവിടെ പോയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും ഇതൊക്കെ അവിടെ നിന്ന് എടുക്കാം. ഓരോ ഓരോ സബ്ജക്റ്റിനും ഓരോ ക്ലാസ് റൂം ഉണ്ടാവും, ഗൂഗിൾ ക്ലാസ് റൂം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട്, ആ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട് അഭിരാമി, ടെക്സ്റ്റ് ഉണ്ട്. നമ്മൾ ആ ടെക്സ്റ്റ് ഒക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യും. ആയിട്ടില്ല അത്, അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ അതിൽ ഷെയർ ചെയ്യും. അപ്പോൾ റെഗുലറായിട്ട് ഫേസ് ടു ഫേസ് ക്ലാസ് തുടങ്ങുന്നത് വരെ എല്ലാം ഓൺലൈനായിട്ട് സാധാരണ പോലെ നടക്കും. അപ്പോൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ ക്ലാസ്. പക്ഷേ ഇപ്പം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഇല്ല. നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും ഇപ്പോൾ പേടിക്കണ്ട, ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ഞാൻ തൽക്കാലം ഓൺലൈനായിട്ട് നമുക്ക് ഷെയർ ചെയ്യും. ആയിട്ടില്ല അത്, ടെക്സ്റ്റ് ഫൈനലൈസ് ആവുന്നേ ഉള്ളൂ. കാരണം ഈ കോവിഡ് കാരണം അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം അത് ഈ ആഴ്ച ഡിസിഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ, ശ്രീലക്ഷ്മി വെൽക്കം. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അഞ്ജന, ഞാൻ പൊങ്ങനകടന്ന് വരുന്നു. അഞ്ജന, പൊങ്ങനകടന്ന് വരുന്നു, പൊങ്ങനങ്ങാട്. എന്റെ വീട്ടില് അച്ഛൻ അമ്മ ചേച്ചികള്, ഞാൻ VHSC കോമേഴ്സ് എന്ന ഉള്ളൂര്. പാട്ട് കേൾക്കും, പിന്നെ വേറെ. വെൽക്കം അഞ്ജന. താങ്ക് യു സർ. സാർ, സാർ. ഹലോ, എന്റെ പേര് ജ്യോതിക. ജ്യോതിക, മോർണിംഗ്, വെൽക്കം. ഞാനിവിടെ കൊഴുക്കുള്ളി നടത്തറ. നടത്തറ കൊഴുക്കുള്ളി.
ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഇവിടെ അടുത്തന്നെയായിരുന്നു, പൂച്ചട്ടിയിലായിരുന്നു, സയൻസ് ആയിരുന്നു. ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് അങ്ങനെ ഒന്നുമില്ല, പാട്ട് കേൾക്കും അങ്ങനെയുള്ളൂ. പാട്ടൊക്കെ പാടണ്ടേ? അപ്പൊ അയ്യോ പാട്ടൊന്നും പാടാറില്ല. ഹലോ സർ, എന്റെ പേര് സുബിത. ഹലോ സുബിത. ഞാൻ പഠിച്ചിരുന്ന അയ്യന്തോള് സ്കൂളായിരുന്നു, പ്ലസ് ടു കൊമേഴ്സ്. സാർ വീണ്ടവിടെ തന്നെ അയ്യന്തോള്. ഇംഗ്ലീഷോ? ഹോബീസ് പാട്ട് പാടും, ഡാൻസ് കളിക്കും, പിന്നെ ക്ലോത്തിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്യും അങ്ങനെയൊക്കെ. Nice to have you with us. Welcome. Thank you. Good morning, sir. Good morning. And പേര് സർഗ. സർഗ, welcome. ഞാൻ മർത്താഗ്രന്ന വരുന്നേ. വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ, ഞാൻ. ഞാൻ പ്ലസ് ടു സയൻസ് ആയിരുന്നു, കാൽഡിയനിലാണ് പഠിച്ചത്, തൃശ്ശൂർ. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കേ സർക്ക, വെൽക്കം. ഇഷ്ടപ്പെട്ടോ കോളേജ് ഒക്കെ? താങ്ക് യു. ആ ഇഷ്ടപ്പെട്ടു. ഓക്കേ ദെൻ, വെൽക്കം. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് കൃഷ്ണജ. കൃഷ്ണജ, വെൽക്കം. ഫാർബിലാണ് വീട്. സിഎൻഎല്ല പഠിച്ചിരുന്നത്, പ്ലസ് ടു എന്താണ് ബയോമാത്സ് ആയിരുന്നു. ഓ ഓക്കേ. പിന്നെ പിന്നെ എന്തൊക്കെയാ പറയൂ? വീട്ടില് അച്ഛമ്മ, അനിയൻ, അനിയത്തി. ഓക്കേ. ഹോബീസ് ഉണ്ടോ എന്തെങ്കിലൊക്കെ? പാട്ട് കേൾക്കൂ. Okay, well, Krishnaja, we will meet again. Welcome. Welcome to BCP. Thank you, sir. Good morning, sir. Good morning. I am Krishnendu. Welcome. I am plus two. നാട്ടിക ഫിഷറീസിലാണ് പഠിച്ചത്. ഇപ്പോ ഡി സി പി എടുത്തു, അച്ഛന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ഓക്കേ, ഗുഡ്. പിന്നെ ചെറുതായിട്ടൊക്കെ വരയ്ക്കും, വാൾ ഡ്രോയിങ് ഒക്കെ ചെയ്യും. വെരി നൈസ്. താങ്ക് യു സാർ. Oh, nice to meet you, Krishnendu. Welcome to Women's Polytechnic. Thank you. Good morning, sir. Good morning. Kate Lima. Lima, welcome. I'm Kate Lima. I'm Kate Lima. I'm Kate Lima.
പറയുന്നത് ബ്രേക്ക് ആവുന്നുണ്ട്, ആ വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തോളൂ. അപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ലിമ, വെൽക്കം വെൽക്കം ടു വിമൻസ് പോളിടെക്നിക്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് നിഷിത. നിഷിത, എന്റെ വീട് എരുമപ്പെട്ടിയാണ്, പഠിച്ചത് എരുമപ്പെട്ടി സ്കൂളിൽ തന്നെയാണ്, കോമേഴ്സ് ആയിരുന്നു. പിന്നെ ഹോബീസ് എന്ന് പറയാൻ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യും. നിങ്ങളുടെ ആ ഭാഗത്താണ് എനിക്ക് ഇത്തവണ ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത്, വരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അതിന്റെ അപ്പുറത്താണ് ഇലക്ഷൻ ഡ്യൂട്ടി. ഓക്കെ, പ്ലസ് ടു ഏതായിരുന്നു? കൊമേഴ്സ്. ഹാപ്പി ആണോ? ഓക്കെ, വെൽക്കം നിഷിത. താങ്ക് യു. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് സാന്ദ്ര, ഞാൻ കണിമംഗലത്ത് നിന്ന് വരുന്നു. പഠിച്ചത് കുറുക്കഞ്ചേരി ജെ പി എച്ച് എസിലായിരുന്നു, പ്ലസ് ടു കൊമേഴ്സ് ആണ് പഠിച്ചത്. ഓക്കെ, പിന്നെ ഹോബീസ് ബുക്സ് വായിക്കും, പിന്നെ പാട്ട് കേൾക്കും, നൈസ് ആയിട്ട് ഡാൻസ് കളിക്കും. വെൽക്കം സാന്ദ്ര, ഇഷ്ടപ്പെട്ടോ പോളിടെക്നിക്? ഇഷ്ടപ്പെട്ടോ? സോ ഹാർട്ടി വെൽക്കം. ഓ താങ്ക് യു സർ. ഹലോ സർ. ഹലോ ശ്രീലക്ഷ്മി. എന്റെ പേര് ശ്രീലക്ഷ്മി കെ എസ്. ഞാൻ ഇരിഞ്ഞാലക്കുട നിന്നാണ് വരുന്നത്, ഇരിഞ്ഞാലക്കുട കാട്ടൂര് ഭാഗം. എന്റെ ഞാൻ പ്ലസ് ടു സയൻസ് ആയിരുന്നു, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു, ബി എസ് സി മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഡി സി പിക്ക് ചേർന്നത്. പിന്നെ വീട്ടില് അമ്മയും മൂന്ന് ചേച്ചിമാരാണ് ഉള്ളത്, ചേച്ചിമാരെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടും, പാട്ട് കേൾക്കും, ഡാൻസ് കളിക്കും, പടം വരയ്ക്കും, പിന്നെ നമ്മളെ കൊണ്ട് പച്ചവണ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ട്രൈ ചെയ്യും അങ്ങനെ. വെരി ഗുഡ് ശ്രീലക്ഷ്മി, നൈസ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ, വെൽക്കം. ഓക്കെ, താങ്ക് യു. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷം പി എസ് സി കോച്ചിംഗ് ഒക്കെ ആയിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഡി സി പിയിലോട്ട് ജോയിൻ ചെയ്തു. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, അമ്മമ്മ. പിന്നെ അത്യാവശ്യം സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, കേരള റഗ്ബി ടീമിന്റെ മെമ്പറാണ്. ഏത് ടീമിന്റെ? റഗ്ബി. കേട്ടില്ല. റഗ്ബി. റഗ്ബി, റഗ്ബി. ഓക്കേ. ഓ, വെരി ഗുഡ്. അങ്ങനെ അത്യാവശ്യം സ്പോർട്സൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നു. വി ഹാവ് എ സ്പോർട്സ് പേഴ്സൺ, സോ വി ഹാവ് എ പ്രോമിസ് ഫോർ ദ കോളേജ്. വെൽക്കം, ഹാർട്ടി വെൽക്കം. Thank you, sir. Welcome, Jyoti. Welcome, Jyoti, to the college. Hi, sir. Kekkanda? Yeah, I can hear you. And very jittiya. I'm from Ukraine. I'm from Ukraine. I'm from Model Girls. I'm from Plus 2 Commerce. പിന്നെന്താ ഹോബീസ് എന്ന് പറയാനായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ. ഓക്കേ,
വെൽക്കം ജിത്യ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ വൈഷ്ണവി. വൈഷ്ണവി എന്റെ വീട് കല്ലെത്തിങ്ങ. ആ വൈഷ്ണവി കുറേ നേരമായി ട്രൈ ചെയ്യണു അല്ലേ? ഓ ഓക്കെ. പിന്നെ പ്ലസ് ടു ഇനാളോട് സെന്റ് മേരീസ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തു. ബി എസ് സി മാത്സ് ആയിരുന്നു. അക്കഡമിയിലായിരുന്നു. വീട്ടില് അച്ഛൻ അമ്മ അനിയൻ വരുള്ളൂ. ഹോബീസ് എന്ന് പറയണേ പാട്ട് കേൾക്കും, പിന്നെ ചെറുതായിട്ട് വരയ്ക്കും. ഡിഗ്രി മാത്സ് ആയിരുന്നു. ആ ഞാൻ ശ്രീലക്ഷ്മിക്ക് ആയ സെമിച്ചായിരുന്നു. അത് ശരി. ആ പറഞ്ഞു. ഓക്കെ ശ്രീലക്ഷ്മി, വെൽക്കം വൈഷ്ണവി. താങ്ക് യു സർ. Finished? Did I, yeah. Good morning, sir. Good morning. And the pair is Sri Priya. Sri Priya. Getting out of the Urkanad. Urkanad. Plus 2 VHSC ga inyo. Nada varmata ayarum. Yes, sir. Okay. Like any hobbies, Sri Priya? എന്ത് തരത്തിലുള്ള സിനിമകളാണ് കാണാറ്? കോമഡി ആണോ, ട്രാജഡി ആണോ, സീരിയസ് ആണോ? കോമഡി. ഓക്കെ ഓക്കെ ശ്രീപ്രിയ, വെൽക്കം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഉമ. ഉമ ഗുഡ് മോർണിംഗ്. ജിഎച്ച്എസ് പൂങ്കുന്നത്. പ്ലസ് ടു പഠിച്ചത് ബയോമാക്സ് ആയിരുന്നു. വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ, അമ്മമ്മ. ഹോബീസ് ഡാൻസ്. കൊടകര. ഹോബീസ് ഡാൻസ് ചെയ്യും. പിന്നെ വീട്ടില് അമ്മേനൊക്കെ, അമ്മ പോട്ടറി വർക്കാണ്, രൂപങ്ങളൊക്കെ ഉണ്ടാക്കുക, അപ്പൊ അമ്മേനെ സഹായിക്കും. Oh, very good. Nice. Keep it up. Very good. Welcome. Welcome. Thank you. Good morning, sir. Good morning. Hello, Shilpa. Salatani, Paramra, Vatavid. Hello, Shilpa. Just to you. കടകരയിൽ നിന്ന് പ്ലസ് ടു പഠിച്ചത്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛമ്മ. ഹാർട്ടി വെൽക്കം. താങ്ക് യു. കുറച്ച് പേര് കണ്ടു ഉണ്ടല്ലോ. യെസ് പറഞ്ഞോളൂ. കേൾക്കുന്നില്ല. ആരാണ് സംസാരിക്കുന്നുണ്ടോ? ഹലോ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ശ്രീലക്ഷ്മി. ഹലോ ശ്രീലക്ഷ്മി. എന്റെ വീട് ചാഴൂരാണ്, പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് കുന്നത്തങ്ങാടി. ഇവിടെ ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. പ്ലസ് ടു കഴിഞ്ഞു, സയൻസ് ആയിരുന്നു. ടെലികോം സർവീസ്. പുതിയതല്ലേ?
ശ്രീലക്ഷ്മി പാട്ടൊക്കെ പാടും അല്ലേ? ഡാൻസ് കളിക്കും. ഓക്കേ, വെൽക്കം ശ്രീലക്ഷ്മി. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് നന്ദന. യെസ് നന്ദന, ഗുഡ് മോർണിംഗ്. ഞാൻ കൊമേഴ്സ് കഴിഞ്ഞു, ഗവൺമെന്റ് മോഡൽ ബോയ്സ് തൃശ്ശൂരിലായിരുന്നു. പിന്നെ എന്റെ വീട് മുറുക്കനിക്കര നടത്തർ ഭാഗം. എന്തൊക്കെയാണ് നന്ദനയുടെ ഹോബീസ് ഒക്കെ? ഹോബീസ് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഓക്കെ നന്ദന, വെൽക്കം. താങ്ക് യു സർ. ഓക്കെ, ഹൂ ഈസ് നെക്സ്റ്റ്? ഹലോ, എന്റെ വീട് ഷൊർണൂര്. ഷൊർണൂര് ഞാന് ചെറുതായിട്ട് ഫസ്റ്റ് കോമേഴ്സ് ആയിരുന്നു. ഡാൻസ് കളിക്കും. ആ, ഇഷ്ടായി. പാട്ടുണ്ടോ? പാട്ടൊന്നുമില്ല, പാട്ട് കേൾക്കും. ഡാൻസിങ് ഓക്കേ. നീന, വെൽക്കം. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് വീണ. ഹലോ വീണ. എന്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെയാണ്? എറണാകുളം പനങ്ങാട് എന്ന് പറയും, കൊച്ചി അടുത്തായിട്ടാണ്. ഓക്കേ, പനങ്ങാട്. ആ, ഞാൻ ITI ക്രിസ്റ്റനോഗ്രഫി പഠിച്ചതാണ്. Okay, who else? Good morning, sir. Good morning. എന്റെ പേര് മേരി ഏഞ്ചൽ. മേരി ഏഞ്ചൽ. എന്റെ വീട് അരിപ്പാലം, ഈ ഇരിങ്ങാലക്കുടക്ക് അടുത്ത്. അപ്പോൾ മേരി എന്നാണോ വിളിക്കുക, ഏഞ്ചൽ എന്നാണോ വിളിക്കുക? അനേ ഏഞ്ചൽ എന്നല്ലേരും വിളിക്കുക. ഓക്കേ, ശരി, ഏഞ്ചൽ പറയൂ. അപ്പൊ ഞാൻ ഇരിങ്ങാലക്കുട ഗേൾസിൽ കൊമേഴ്സ് ആണ് പഠിച്ചത്, പ്ലസ് ടു. ഓക്കെ. പിന്നെ വീട്ടിൽ അപ്പച്ചൻ, അമ്മ, ചേച്ചിയുണ്ട്. പിന്നെ ഞാൻ കൊറേ ഇംഗ്ലീഷ് സിനിമ ഒക്കെ കാണും, അവഞ്ചേഴ്സ് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടം. താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് നന്ദന. ഹലോ നന്ദന. ഇരിങ്ങാലക്കുടയിൽനിന്നാണ് വരുന്നത്. ഓക്കേ, വെൽക്കം. മുമ്പ് പഠിച്ചിരുന്നത് ഗവൺമെന്റ് ഗേൾസ് ചെട്ടിപ്പറമ്പ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പിന്നെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചി BBA സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്.
വെൽക്കം നന്ദന. എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്തോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ സാർ. ആ യെസ്, ഐ ആം തീർത്ത ഫ്രം കണ്ണൂർ. ഹലോ തീർത്ത, കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ അഞ്ചരക്കണ്ടി. കണ്ണൂർ ഞാൻ പഠിച്ച സ്ഥലമാണ് കേട്ടോ. സ്കൂളില് തളാപ്പ്, തളാപ്പ് എസ് എൻ വിദ്യാമന്ദിർ എന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ ഒരു മൂന്നാല് വർഷം പഠിച്ചിരുന്നു. കണ്ണൂർ കക്കാട് ഞാൻ താമസിച്ചിട്ടുണ്ട്. കണ്ണൂർ ഇസ് എ വെരി നൈസ് പ്ലേസ്. So nice to meet you here. Welcome to Thrissur, Teetha. Thank you. വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ കഴിഞ്ഞതാണ്. Okay. Nice meeting you. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കുറച്ച് ടൈം കൂടുതലായി. നോർമലി നമ്മൾ വൺ അവർ എന്ന് പറഞ്ഞാൽ വൺ അവറിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കും. പക്ഷെ നമ്മൾക്ക് ഇപ്പം ഒന്ന് എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം എടുത്തത്. യു ക്യാൻ കീപ് ടൈപ്പിംഗ് സംതിങ് ഇൻ ദ ചാറ്റ് ബോക്സ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ യു ക്യാൻ ടൈപ്പ് യുവർ ഒപ്പീനിയൻസ് ഒക്കെ. യു ക്യാൻ റിമെയിൻ ലൈവ് ഹിയർ. യു ക്യാൻ ഈവൻ സ്വിച്ച് ഓൺ യുവർ മൈക്ക് ആൻഡ് സ്പീക്ക്. മേക്ക് ഇറ്റ് വെരി ഇൻട്രാക്റ്റീവ്. സോ നമ്മൾ സാധാരണ ഒരു മണിക്കൂറാണ് ഉണ്ടാവുക. അപ്പം ഇപ്പം എല്ലാവർക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഓ യെസ്, വിദ്യ മിസ്. ആ ഓക്കെ. ഞാൻ ഉദ്ദേശിച്ച വിദ്യ എന്ന് പറയുന്നത് അവർ ഇംഗ്ലീഷാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് മാത്സ് ആണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വിദ്യ ഇംഗ്ലീഷിലായിരുന്നു. സാർ എൻ്റെ മോഡൽ ഗേൾസിലായിരുന്നു ടീച്ചർ വർക്ക് ചെയ്യുന്നത്. ആ ഹാ ഹാ, അവിടെ ഇംഗ്ലീഷ് തന്നെയായിരുന്നു മിസ്. ആ ഓക്കെ. വിദ്യ മിസ്സിനോട് എന്നെ പറഞ്ഞാൽ അറിയാം കേട്ടോ. ജി പി എന്ന് പറഞ്ഞാൽ അറിയും. നിങ്ങൾ ഒരുമിച്ച് എന്നെ പറഞ്ഞാലും അറിയോ മിസ്സിനെ? ആണോ, ജിത്തി എന്നെ പറഞ്ഞാൽ അറിയാം അല്ലേ. അപ്പൊ ഞാൻ വിളിക്കുമ്പോ ഞാൻ പറയാം കേട്ടോ ജിത്തിയുടെ കാര്യം. ഓക്കെ ഓക്കെ ജിത്തി. സോ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയില്ല, കുറെ നേരം ആയതുകൊണ്ടായിരിക്കും. 47 പേരേ ഉള്ളൂ. 50 മേലെ ഉണ്ടായിരുന്നു ആൾക്കാര്. അപ്പൊ കുറെ നേരം എടുത്ത് ഞാൻ വെരി സോറി കേട്ടോ. ഞാൻ എനിക്ക് എല്ലാരും കേൾക്കണം എന്നുണ്ടായിരുന്നു, എല്ലാരും കാണണം എന്നുണ്ടായിരുന്നു. ബട്ട് യു ആർ ഓൾ മെനി പീപ്പിൾ, ഐ എം ഓൺലി വൺ പേഴ്സൺ. സോ എല്ലാവരുടെയും പേരൊക്കെ എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റിക്കൊള്ളന്നില്ല. ഐ മീൻ ആസ്ക് യു അഗെയിൻ. സോ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. എനിവേ ഇറ്റ് വാസ് വെരി, ഐ ഫീൽ വെരി ഹാപ്പി മീറ്റിംഗ് യു ഓൾ. എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു 2-3 മിനിറ്റ്സിൽ ഞാൻ അവസാനിപ്പിക്കും. 9:45 എന്തായാലും അവസാനിപ്പിക്കും. ഒരു 5 മിനിറ്റ് എന്ന് കൂടുതൽ എടുത്തു. നോർമലി ഞാൻ കൃത്യം 9 മണിക്ക് തന്നെ ക്ലാസ് അവസാനം. ഒരു മണിക്കൂറിൽ കൂടുതൽ ഞാൻ എടുക്കില്ല. അപ്പൊ ഇന്നൊന്ന് പ്ലീസ് ബെയർ വിത്ത് മീ. അപ്പൊ എല്ലാവരും സംസാരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് രണ്ട് കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും ഈ മറ്റേ ഒരു സ്റ്റുഡൻറ് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നു ഓൺലൈൻ ആയിട്ട്? AICTയുടെ എല്ലാവരും അറ്റൻഡ് ചെയ്തിരുന്നോ? അറ്റൻഡ് ചെയ്തിരുന്നോ? ആ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കത് ഒന്ന് അതിൻ്റെ വീഡിയോസ് എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, കാരണം അത് തുടങ്ങിയ ശേഷമൊക്കെ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് AICTയുടെ ആ സ്റ്റുഡൻറ് ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ എല്ലാ വീഡിയോസും ഈ ചാനലിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് അത് മുഴുവൻ കാണാം. കണ്ടോ അത്, ആ ഒരു ചാനൽ ലിങ്ക്. ഒരു മിനിറ്റ്, ഞാൻ ആ ടാബ് ഇതും കൂടെ ഷെയർ ചെയ്യുന്നു, കാണിച്ചു തരാം നിങ്ങൾക്കത്. ഈ ലിങ്കിൽ നിങ്ങൾക്ക് കാണാം AICTSIP എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ലിങ്ക് ആണത്. അതിൽ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ഈ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വീണ്ടും കാണാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കാരണം നമുക്ക് കോളേജിലേക്ക് വരുമ്പോൾ നമ്മളൊരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം, എന്തൊക്കെ നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ ഒരു ഹയർ എഡ്യൂക്കേഷന് വരുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ സ്വയം എക്യുപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ വി വിൽ ബി ഡിസ്കസിങ്. നിങ്ങളതിൽ UHV എന്ന് പറയുന്ന ഒരു
കാര്യമുണ്ട്. അത് അതായിരിക്കും ഞാൻ അധികവും ഡിസ്കസ് ചെയ്യുക. അതായത് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് നോക്കി വെക്കണത് നന്നായിരിക്കും. സോ വി വിൽ ഡിസ്കസ് ദാറ്റ്. അതിൻ്റെ UHV എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇതാണ്, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സെഷൻസ് അതിലുണ്ടാവും, അത് നിങ്ങൾക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. യെസ്, അതെ ജോഫി. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് ഈ സൈറ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടിയും പോസ്റ്റ് ചെയ്യാം. ഇതാണ് ആ ചാനലിൻ്റെ ലിങ്ക്. അത് നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയാൽ ഈ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ഈ പ്രോഗ്രാം നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും വീണ്ടും എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. സോ വി വിൽ ബി ഡിസ്കസിങ് ദോസ് തിങ്സ്. അതിൽ പല ആശയങ്ങളും പുതിയതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ഇപ്പോൾ ഉടനെ തുടങ്ങുന്നില്ല, അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ കഴിയുന്നതും ആ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസിൻ്റെ അതിലുള്ള വീഡിയോസ്, അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസിൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ ലിസ്റ്റ് ചെയ്യും. അതിൽ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് നമ്മളത് കാണുക. UHV എന്ന് പറഞ്ഞാൽ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോസ് നിങ്ങൾ കാണാത്തവർ കാണുക, കണ്ടവർ നിങ്ങൾ അത് വീണ്ടും കണ്ടുകൊണ്ട് കുഴപ്പമില്ല. അത് കണ്ട ശേഷം ആ ഗ്രൂപ്പിലിടാം. അത് കണ്ട ശേഷം നിങ്ങൾ വി വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്സസ്. കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ലൈഫിൽ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില ഐഡിയാസ് ആണ് അതിലുള്ളത്. സോ വി വിൽ ഡിസ്കസ് ഓൾ ദോസ് തിങ്സ്. സോ വി വിൽ സ്റ്റോപ്പ് ഹിയർ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ജോയിനിങ്. ഇറ്റ് വാസ് വെരി നൈസ് മീറ്റിംഗ് യു ഓൾ. ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ത്രിൽഡ്. ഇൻഫാക്ട് ഐ വാസ് വെയിറ്റിംഗ് ടു മീറ്റ് യു ഓൾ ഫോർ വെരി ലോങ്. ഐ ഗോട്ട് അപ്പ് വെരി ഏർലി ആൻഡ് പ്രിപ്പയർ മൈസെൽഫ് ടു മീറ്റ് യു ഓൾ. സോ അതെ അതെ, UHV ഏകദേശം 13 സെഷൻസ് എന്തോ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും അത് കാണണം. അത്രയും വീഡിയോസ് അതിലുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് വി വിൽ ഷുവർലി മീറ്റ് അഗെയിൻ. താങ്ക് യു ഫോർ ജോയിനിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഗുഡ് ബൈ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ.